ഏതോ ഒരുത്തൻ മിയയ്ക്ക് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കൊടുത്ത് അവളുടെ ബോധം പോയി. അയാള് അവളെയും കൊണ്ട് പോവാൻ നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നാലെ ചെന്നപ്പോഴേക്കും നമ്മുടെ തേജേട്ടൻ വന്ന് ഒരു നായകനെ പോലെ അവളെ രക്ഷിച്ചു. നീ ഇപ്പോഴാ സ്റ്റോറി എഴുതി തുടങ്ങിയത്? അതോ നീയാണോ ഡ്രിങ്ക്സ് എടുത്ത് കഴിച്ചത്? എടി പോത്തെ, ശരിക്കുണ്ടായ കാര്യം ഞാനീ പറയുന്നേ. അപ്പം തന്നെ തേജേട്ടൻ അവളെയും കൊണ്ട് വീട്ടിൽ പോന്നു. എന്നാ നീ വാ, നമുക്ക് അവളെയും കൊണ്ട് റൂമിലേക്ക് വരാം. വേണ്ട വേണ്ട, അവളെ വിളിക്കണ്ട, അവൾ ഉറക്കം പിടിച്ചു കാണും. ഇനിയിപ്പോ എന്തായാലും നാളെ വിളിച്ചാൽ മതി. നീ എന്തൊക്കെയും ജീ പറയുന്നേ? ഇപ്പൊ അവളെ വിളിക്കാൻ തന്നാ ജീനിയൊക്കെ കാര്യം അറിയും. ഇതോടുകൂടി അവളുടെ വഴക്കൊക്കെ അവസാനിക്കുവാണെങ്കിൽ അത് നല്ലതല്ലേ? വഴക്ക് അവസാനിക്കുന്നതിന് പകരം അത് കൂടിയ നീ എന്ത് ചെയ്യും? തേജേട്ടൻ എന്തായാലും വഴക്കുണ്ടാക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഏട്ടന്റെ കാര്യമല്ലടി പറഞ്ഞേ, മീയുടെ കാര്യം പറഞ്ഞേ. അവള് പിന്നാലെ നടന്നപ്പോ അങ്ങനെ വല്ല വില കൊടുത്തിരുന്നെങ്കിൽ ഈ കണ്ട വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? കഴിഞ്ഞതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് മിക്കവാറും പണിയാവും. നമുക്കൊരു ടെസ്റ്റ് ഡോസ് അടിച്ച് നോക്കാന്നേ. എന്റെ പാവേട്ടനോട് എന്തിനാടി നീ ഇങ്ങനെ ചെയ്യുന്നേ? ആ, എന്റെ ഏട്ടന്റെ ഇല്ല് അവിടെ ഊരാണ്ടിരുന്നാ മതിയായിരുന്നു. ഏതൊരു കാര്യത്തിനും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാണണം. നീ വാ മോളെ, നമുക്ക് ഉറങ്ങാം. എന്റെ ഈശ്വരാ, ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. അതെ, ഞെട്ടണ്ട, നമ്മൾ ഇന്നലെ ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു കട്ടിലിൽ ഒരു പുതപ്പിൽ പരസ്പരം പുണർന്നുകൊണ്ട് ഒരുമിച്ചാ കിടന്നത്. ഇനി എന്തെങ്കിലറിയണോ? അതുള്ള ഈ പറഞ്ഞ സാധനം നിനക്കില്ലേ? നിനക്കറിയാലോ ഇതെന്റെ മുറിയാണെന്നും ഞാൻ വൈവാഹിതനായ ചെറുപ്പക്കാരനാണെന്നും. പിന്നെ എങ്ങനെയാ നീ എന്റെ മുറിയിൽ വന്നത്? അത് ശരിയാണല്ലോ, പക്ഷേ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് ഒന്നും ഓർമ്മയില്ല. അതെന്താ, നീ ഡ്രിങ്ക്സ് കഴിച്ചിരുന്നോ? ചെറുതായിട്ട്. ചുരുക്കി പറഞ്ഞാ നിനക്കൊന്നും ഓർമ്മയില്ല. ആ, ഇനി പറഞ്ഞിട്ട് എന്താ? എല്ലാം സംഭവിച്ചു പോയില്ലേ? എന്ത് സംഭവിച്ചു പോയി? ഇനിയിപ്പോ നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, എല്ലാം സംഭവിച്ചു പോയല്ലോ. നീ മറന്നു കളഞ്ഞേക്ക്. എന്ത് മറന്നു കളയാനാ പറയുന്നത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. സത്യം പറ, താഴെ എന്താ ചെയ്യുന്നേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ആദ്യം നീ നാഗവേലിയുടെ പോസ് ഒന്ന് മാറ്റ്, എന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോട് പോയി കേൾക്ക്. എന്താ പറയാനുള്ളത്? അപ്പ ഇവക്ക് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല. എന്നാ പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചേർത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം. എന്താ അറിയിക്കുന്നത്? അല്ല, അപ്പോ നിനക്ക് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല? ഇന്നലെ ഇന്നലെ എന്താ നടന്നേ? അത് അതിപ്പോ നിന്നോട് ഞാൻ എങ്ങനാ നീ പറയാ? എന്താ പറഞ്ഞേ? ഇന്നലെ നീ ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു, നിനക്ക് തീരെ ബോധം ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നിന്നെ ഈ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു ഈ മുറിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് ഓർമ്മയില്ലല്ലോ. അപ്പൊ നിന്റെ പ്രശ്നമില്ല. ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരനും ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയും ഒരു മുറിയിൽ വന്നാൽ എന്താണ് സംഭവിക്കുക?
അത് നമുക്കിടയിൽ സംഭവിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അത്രയ്ക്ക് ഉറപ്പാണോ? യു ചീറ്റ്. ശരിയാ, എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ അവസ്ഥയെ നിങ്ങൾ മുതലെടുത്ത് ഒട്ടും ശരിയായില്ല. മിയ, താൻ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ചാ. ഓ, നിങ്ങളൊന്നും പറയേണ്ടതില്ല. എനിക്ക് നിങ്ങളെ മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാം. എല്ലാവരുടെ മുന്നിൽ നിങ്ങൾ എന്ത് മാന്യന. മാന്യത എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. മിയ, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ നിന്നെ പ്ലീസ് ചെയ്തതാ. അല്ലാതെ നമുക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാ. നിങ്ങളൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. വേറെ ആരെ വിശ്വസിച്ചാലും ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല. ശരിക്കും പറഞ്ഞാ ഞാൻ നിന്നെ സഹായിച്ചതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഒരു തമാശയല്ലേ. ഇപ്പൊ നിങ്ങളുടെ സാമീപ്യം പോലും എനിക്ക് ഇഷ്ടമല്ല. ഐ റിയലി ഹേറ്റ് യു. നീ എന്നെ വെറുക്കുന്നത് പറഞ്ഞത് ഒരിക്കലും സത്യമല്ലെന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഐ നോ ദാറ്റ്. നിന്റെ ഇഷ്ടം തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. ഇന്ന് ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. യുഞ്ചി, ഓ ഉറങ്ങുന്ന കണ്ടില്ലേ കുട്ടി പിശാച്. എടി യുഞ്ചി, ഒന്ന് എണീക്കുന്നുണ്ടോ നീ? എന്താ, എന്തിനാ രാവിലെ തന്നെ കിടന്ന് കാറുന്നേ? ഓ, നിനക്കൊന്നും അറിയില്ലല്ലേ എന്താ കാര്യം. സെയിം കോൺട്രാ. എന്റെ ദൈവമേ, ഇവൾക്ക് വല്ല ബാധയും കേറിയതാണോ? എന്തിനാ ഇവിടെ നോക്കി പേടിപ്പിക്കുന്നേ? മിയ, എന്താ കാര്യം നീ പറ? എന്താ നിനക്ക് പറ്റിയേ? കൂട്ടത്തിലൊരു ഫ്രണ്ട് മിസ്സായിട്ട് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നോ? ആര് മിസ്സായ കാര്യം നീ പറയുന്നേ? നമ്മൾ മൂന്ന് പേരല്ലായിരുന്നോ? നമ്മൾ മൂന്ന് പേരും ഇവിടെ തന്നെ ഉണ്ടല്ലേ, പിന്നെ ആരെ മിസ്സായേ? എന്നെ മുറിയിൽ കാണാഞ്ഞപ്പോ നിങ്ങൾ എന്താ എന്നെ അന്വേഷിക്കാഞ്ഞേ? ഞങ്ങൾക്കറിയായിരുന്നു നീ തേജേട്ടന്റെ കൂടെ തേജേട്ടന്റെ മുറിയിലാണെന്ന്. അപ്പോ എല്ലാരും കൂടെ ചതിക്കുവായിരുന്നല്ലേ? ചതിക്കേ? ആര് ചതിച്ചു? നീ എന്തൊക്കെയാ മീയെ പറയുന്നേ? നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. എന്ത് കാര്യം? എനിക്കറിയാം, ഇപ്പൊ നീയും അങ്ങനെയുള്ള സൈഡ് തന്നെയാണല്ലോ. മീ, വായ തോന്നിയൊന്നും വിളിച്ച് പറയരുത്. നീ എങ്ങനെയാ മുറിയിലെത്തിയത്? എന്തുകൊണ്ട് എത്തിയെന്നൊന്നും നീ അന്വേഷിച്ചോ? അങ്ങേർക്കറിയാം, അങ്ങേരോട് മുന്നിൽ പറഞ്ഞതും ചികിത്സ എല്ലാം തെറ്റായിരുന്നു എന്ന്. ഒരു അവസരം കിട്ടിയപ്പോ എന്നെ സഹായിക്കുന്ന പോലെ അഭിനയിച്ചു, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചു കാണും. മീയെ, നീ എന്തൊക്കെയായി പറയുന്നേ? നിന്റെ ഏട്ടനായതുകൊണ്ട് മാത്രം എനിക്കിത് പറയാതിരിക്കാനാവില്ല. അങ്ങേര് മാന്യനായിട്ട് എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നേ. അങ്ങേരോട് അഭിനയിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഒരാളെ സ്നേഹിക്കാനോ സഹായിക്കാനോ അയാൾക്കറിയില്ല, അഭിനയിക്കാൻ മാത്രമേ അയാൾക്കറിയൂ. മതി പറഞ്ഞത്, ഇത്ര നേരം ഞങ്ങൾ കേട്ടു നിന്നു, ഇനി പറ്റില്ല. നീ എന്താ പറഞ്ഞു? തേജേട്ടൻ എന്നെ സഹായിക്കുന്നത് പോലെ അഭിനയിച്ചതാണെന്നോ? ഇന്നലെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയൂ. ഒരാൾ നിന്നോട് വിസ്മിഹേവ് ചെയ്യുന്നത് കണ്ട് നീ രക്ഷിക്കാൻ വന്നായിരുന്നു തേജേട്ടൻ. കറക്റ്റ് സമയത്ത് അദ്ദേഹം എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞു? ഇതാ സംഭവിച്ചത്. തേജേട്ടൻ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇരാന്ന് പറയുന്ന റോമന് പേര് കിട്ടിയാണ്. ഹോബിയനോട് ഇന്നലെ തന്നെ പറഞ്ഞതാ നിന്നെയും കൊണ്ട് മുറിയിലേക്ക് വരാന്ന്. ഞാനാ പറഞ്ഞേ വേണ്ടാന്ന്. ഈ സംഭവിച്ചൊന്നും ജീനിയാഞ്ചും ആരും അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇതിലെവിടെ അടിച്ചാതി? എവിടെയാ തെറ്റ്? ശരിയാ, തേജേട്ടനോട് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു, നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ ഒരാൾക്ക് തെറ്റിതിരുത്താനുള്ള അവസരം അത് നമ്മൾ കൊടുക്കണ്ടേ? മതി യുഞ്ചി, ഇവൾക്ക് ഒന്നും അറിയില്ലല്ലോ. ഈ നിൽക്കുന്ന ഹോബി ഉണ്ടല്ലോ, അവൾക്ക് നന്നായിട്ടറിയാം ഇപ്രാവശ്യം നിന്റെ ഭാഗത്ത് തെറ്റെന്ന്. എന്നിട്ട് അവള് ഇത്രയധികം നീ അവളുടെ ഏട്ടനെ കുറിച്ച് പറഞ്ഞിട്ടും തിരിച്ചൊന്നും പറഞ്ഞില്ല. നിന്റെ ഒപ്പം നിൽക്കുന്നേ അത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ട. മതി, നിർത്തുന്നുണ്ടാവണ്ടും. ഓ, ഞാൻ നിർത്തി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ തന്നെ തീരുമാനിക്കട്ടെ. മൂന്നുപേരും എന്റെ ഒരു സീരിയസ് ചർച്ചയിലാണോ? എനിക്ക് അങ്ങോട്ട് വരാവോ? മിയ, താനൊന്നും പറഞ്ഞില്ലായിരുന്നോ തനിക്ക് വർക്കൗട്ട് കാണണം, തനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ? ഞാൻ തന്നെ വിളിക്കാൻ വേണ്ടി വന്നതാ. എന്താടോ ഒന്നും ഇണ്ടാ നിൽക്കുന്നേ? ഈ പൂച്ച വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല. എന്താടി പൂച്ച നോക്കി പേടിപ്പിക്കുന്നേ? ജെക്കെ, താൻ വായോ, നമുക്ക് പോവാം. യുജി, നീ ഇത്രയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിലെ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. അല്ല പിന്നെ, ഇതെവിടെ ചെന്ന് അവസാനിക്കോ എന്തോ? എടുത്ത ചടി, ഞാനൊന്നും പറയാൻ പാടില്ലായിരുന്നു. താൻ ഓക്കെ ആണല്ലോ അല്ലേ? അതെ.
ഫ്രണ്ട് പൂച്ച ഇന്നും നല്ല കലിപ്പിലാണല്ലോ. സാധാരണ ഞാൻ എന്തെങ്കിലും പറയുമ്പോ തിരിച്ചു പറയേണ്ടതാ. ഇന്നെന്താ പറ്റിയേ? അവക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പിന്നെ എനിക്ക് തോന്നിയതോ? തനിക്ക് പുള്ളപ്പെടുക്കാൻ അറിയോ? എനിക്കങ്ങ് അറിഞ്ഞൂടാ. എന്നാ ഞാൻ കാണിച്ചുതരാം, ശ്രദ്ധിച്ചു കണ്ടോ. എന്റെ അമ്മോ, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്നൊരു വാക്ക് നമ്മൾ ഡിക്ഷണറിയിൽ പാടില്ല. താവാ, ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. അതൊന്നും വേണ്ടതേക്ക്, എനിക്കിപ്പോ അതിനുള്ള മോഡില്ല. തനിക്ക് പേടിയാണെങ്കിൽ അത് പറ. ഏയ്, പേടിയൊന്നുമില്ല. എന്നാ വാ. ജെകെ, ഇത് എങ്ങനാ? താൻ പേടിക്കണ്ട, വീണാലും ഞാൻ പിടിച്ചോളാം. കുക്കി, താൻ സീറോ സൈസ് ആണോ? തീരെ വീറ്റില്ലല്ലോ. എന്നെ താഴെ ഇറക്ക് പ്ലീസ്. എന്നെ താഴെ ഇറക്ക്. ഓക്കേ ഓക്കേ. ഞാൻ വിചാരിച്ചു എന്റെ ഹാർട്ട് ഒക്കെ നിന്നു പോയെന്ന്. തന്റെ നടുവൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഒന്ന് പോടോ, താനൊരു ഡംബലിന്റെ വെയിറ്റ് പോലില്ല. തേജ്, നീ എന്തെങ്കിലും പറയാൻ വന്നതാണോടാ? അത് പിന്നെ കുക്കി, നിന്നൊരു ഫയൽ ഏൽപ്പിച്ചിരുന്നു എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. അത് കുഴപ്പമില്ല, നീ പിന്നെ വന്നാലും മതി, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. എന്താ നീ പതിവില്ലാതെ നേരത്തെ പോകുന്നേ? എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി ഫയൽ എടുത്തിട്ട് വരാം. എന്നാ പിന്നെ ഞാൻ ഹാളിൽ കാണും, നീ അങ്ങോട്ട് വന്നാ മതി. ആ ഓക്കേ ഓക്കേ, ദേ വരുന്നു. അതെ, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നേരത്തെ പറഞ്ഞത് നീ മുഴുവൻ ആക്കില്ലായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു ഇന്നലെ എന്താ സംഭവിച്ചെന്ന്. യൂഞ്ചി പറഞ്ഞപ്പോഴാ ഞാൻ എല്ലാം അറിയുന്നേ. എനിവേ, താങ്ക് യു ആൻഡ് സോറി. ഇറ്റ്സ് ഓക്കേ, എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല, എനിക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുമോ? അതൊരു അത്ഭുത സിദ്ധിയാണല്ലോ. മിയാ, പ്ലീസ്, നീ എന്നോട് ഇങ്ങനൊന്നും പറയരുത്. പിന്നെ ഞാൻ എന്ത് പറയുന്നു വിചാരിച്ചു? ഞാൻ പറഞ്ഞതിലും ചെയ്തതിലും കുറച്ച് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞാൻ തിരുത്താൻ വന്നത്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഈ ലോകത്ത് ഞാൻ ആരുടെയെങ്കിലും സാമീപ്യം ആഗ്രഹിക്കാത്തതുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒറ്റ വ്യക്തിയുള്ളൂ, അത് നിങ്ങളാ. എന്നുവെച്ചാ നീ എന്റെ കയ്യിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല എന്നല്ലേ ഉദ്ദേശിച്ചേ? സംശയം എന്താ? ഞാൻ എന്തായാലും തിരിച്ചു തരും. അതിപ്പ സഹായം എന്തായാലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു തരും. ഓഹോ, അങ്ങനെയാണോ? എന്നാ തിരിച്ചുതാ. എന്ത് തിരിച്ചു തരാൻ? ഇന്നലെ നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോ നിനക്ക് ഞാനൊരു സാധനം തന്നിരുന്നു, നിനക്ക് എന്റെ കയ്യിൽ നിന്നൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതങ്ങ് തിരിച്ചു തന്നേക്ക്. എന്ത് സാധനം? ഒരുമിച്ചായിരുന്നു. നോക്കണ്ട, നീയും എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. ഒരിക്കൽ ഞാൻ സ്നേഹിച്ചു പോയി. ആ തെറ്റ് ഞാനിപ്പോ തിരുത്താൻ ശ്രമിച്ചോണ്ടിരിക്കുക. ശരി, നിന്റെ ദേഷ്യത്തിനെയും വെറുപ്പിനെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാണെങ്കിലും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറൂ, എന്നോടുള്ള വെറുപ്പ് ഇല്ലാതാവോ? അപ്പോഴെങ്കിലും നീ എനിക്ക് മാപ്പ് തരുമോ? ശരി മിയ, നീ ഇറങ്ങു. അമ്മേ, അവൻ പോയോ? ആ പോയി പോയി. വാരമ്പ തീ പിടിച്ച പോലെ ഒറ്റ പോക്കായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അതുപോലും കൂട്ടാക്കിയില്ല. ഞാൻ അവന് വേണ്ടി ഈ ഫയൽ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. വെയിറ്റ് ചെയ്യാൻ അവൻ പറഞ്ഞതാ, പിന്നെ എന്ത്? എങ്ങനെ ചെയ്താവോ? അവൻ മാറിയെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ എല്ലാം ഒരു തോന്നലായിരുന്നു. ഒരിക്കൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി. ആ തെറ്റ് ഞാനിപ്പോ തിരുത്താൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഐ ഹേറ്റ് യു. മേ ഐ കം ഇൻ സർ? എന്താ ശ്വേത? സാറിനെ കാണാൻ സാറിന്റെ പഴയ സുഹൃത്ത് വൺ മിസ്റ്റർ വിജയ് വന്നിട്ടുണ്ട്. വരാൻ പറ. ഓക്കേ സാർ. ഹലോ സാർ, മേ ഐ കം ഇൻ? എവിടെയായിരുന്നു ഇത്ര നാള്? വിളിക്കണ്ടായിപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നു കാണുന്നു.
എൻ്റെ ഒരേ ഒരു ആത്മാർത്ഥ സുഹൃത്തല്ല ഞാൻ, പിന്നെ ഞാനെങ്ങനെ നിന്നെ മറക്കും? നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാ. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷത്തിൽ തന്നെ നീ എത്തിച്ചേർന്നില്ലേ? ഞാനും നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് ക്ലബ്ബിൽ പോയി സംസാരിക്കാം. എന്താ പറ്റി ജീനിയാന്റി, മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഓ, ഒന്നും പറയണ്ട മോളെ, സമയം ഒരുപാടായില്ലേ? ഈ തേജിന് ഇതുവരെ കാണാനില്ല, എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ഓ, ഈ അമ്മ, ഞാൻ പറഞ്ഞില്ലേ കിടന്നോളാൻ? അവൻ അവന്റെ ഫ്രണ്ടില്ലേ വിജയ്, അവന്റെ കൂടെ പോയിരിക്കുക. പോയിട്ട് ഇങ്ങോട്ടെ തിരിച്ചു വരില്ലേ? കേട്ടോ മോളെ, ഇവർക്ക് എങ്ങനെയൊക്കെ പറയാം, അമ്മമാരുടെ വിഷമം അമ്മമാർക്കല്ലേ മനസ്സിലാവൂ. ചൂണേട്ടൻ ഒരു ബിസിനസ് സ്റ്റോറിന് പോയേക്കാ, ഈ കണ്ട നേരായിട്ടും അങ്ങേരെന്നെ വിളിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ ഇവരിങ്ങനെയാവാതിരിക്കുക? അമ്മ ഈ പരാതി വീട് നിർത്തി വെച്ചിട്ട് പോയി കിടന്നേ, അവൻ വന്നോളൂ. നീ താൻ കിടക്കുന്നില്ലേ? എനിക്കിപ്പോ ഉറക്കം വരുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കുന്നുള്ളൂ. ഇതൊക്കെ എനിക്ക് നിന്നോട് പറയണം തോന്നി. കഴിഞ്ഞതെല്ലാം മറന്ന് ഇനിയെങ്കിലും നീ പുതിയൊരു ജീവിതം നയിക്കണം. ഏത് ജീവിതത്തിനെ കുറിച്ചാ നീ പറയുന്നത്? മാനസി, അവള് ആരായിരുന്നറിയോ? എൻ്റെ ജീവനും ജീവിതമായിരുന്നു. അവള് തന്നിട്ട് പോയ മുഴുവ് അതിപ്പോഴും ഇവിടെ ഉണങ്ങാതെ കിടപ്പുണ്ട്. അതിൻ്റെ വേദന ഇല്ലാതാക്കാൻ ഞാൻ എല്ലാത്തിനും ഒളിച്ചോടി, എല്ലാവരും മുഖം മറച്ച് നടന്നു. എന്നിട്ടോ ഇതാ മതി, നീ ഒരുപാടായി, ഒന്ന് നിർത്ത്. ഇല്ലടാ, എനിക്ക് നിന്നോട് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. ഈ നെഞ്ചിൽ വേറൊരാൾക്കിടം കൊടുക്കില്ലെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അവളെൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ മനസ്സ് മാറ്റി. നീ ഇത് ആരുടെ കാര്യം പറയുന്നത്? നീ ഒരിക്കലും ഉണങ്ങില്ലാന്ന് കരുതിയ മുറിവിൽ അവളൊരു മരുന്നായി മാറി, പക്ഷേ ഇന്ന് ആ മുറിവിൽ കടാറി കുത്തി നടക്കുന്ന അതേ വേദന തന്നെ അവളിലേക്ക് തന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാമായിരുന്നു വിജയ് അവൾക്ക് എന്നോട് എന്ത് തരത്തിലുള്ള ഇഷ്ടമായിരുന്നെന്ന്. ഓരോ തവണ അവൾ അടുത്ത് വരുമ്പോൾ ഞാൻ ഒരുപാട് ശ്രമിച്ചു അവളെ അവഗണിക്കാൻ, പക്ഷെ അവൾ എൻ്റെ അടുത്ത് കാരണമുണ്ടാക്കി വന്നുകൊണ്ടേയിരുന്നു, എന്നെ ഇറിറ്റേറ്റ് ചെയ്തു. അവളെ കണ്ടില്ലാന്നടിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവളുടെ സാമീപ്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ഞാനവളെ പരിഹസിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും ഇൻസൾട്ട് ചെയ്തപ്പോഴും അവളെന്നോട് പറഞ്ഞു, തേജേട്ട സ്റ്റിൽ ഐ ലവ് യു. എനിക്കറിയില്ല, ഞാൻ അവളുടെ വീണ് പോയിടാ. ഞാൻ വിചാരിച്ചത് അവൾക്ക് എന്നോടുള്ള സ്നേഹം പ്രായത്തിന് ചാബല്യാണെന്നാ, പക്ഷെ അങ്ങനെ ആയിരുന്നില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഹോബി പറഞ്ഞപ്പോഴാ. അവൾക്ക് എന്നോട് 5 വർഷത്തെ പ്രണയമാണത്രേ, പക്ഷെ അത് തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ അവളെ വാക്കുകൾ കൊണ്ട് ഒരുപാട് മുറിവേൽപ്പിച്ചു. അവളെന്നെ അവഗണിച്ചു തുടങ്ങിയപ്പോഴും മിണ്ടാതിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവളെന്തോ അറക്കുവായി മാറിയെന്ന്. ശരിയാ, എനിക്ക് തെറ്റുപറ്റി, പക്ഷെ അവളത് മനസ്സിലാക്കാനോ എനിക്ക് മാപ്പ് തരാനോ തയ്യാറല്ലത്രേ. ഞാനൊരു ചൂടുവെള്ളത്ത് വേണം പൂച്ചയല്ലടാ, അപ്പം ഞാൻ പേടിക്കുന്നതിൽ എന്താ തെറ്റാവുള്ളത്? ഇപ്പം അതുപോലെ തന്നെ ആയില്ലേ? ഒരിക്കൽ തുന്നിക്കെട്ടിയ മുറിവിൽ നിന്നും വീണ്ടും ഡാ രക്തം പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവളെന്നെ വെറുത്തോട്ടെ, പക്ഷെ അവളുടെ മൗനം അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അവളെന്നെ മനസ്സിലാക്കണ്ട, എന്നെ ഇഷ്ടപ്പെടണ്ട, പക്ഷെ വിറക്കാതിരുന്നൂടെ. എല്ലാവർക്കും ഞാനൊരു തമാശയാണ്, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത്? ഡാ മതി, നീ എണീറ്റേ വാ, പോവാ. എനിക്ക് അവരുടെ സഹായമൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പിന്നെ ഞാൻ നിന്നെ തനിച്ചൊന്നും വിടുന്നില്ല, ഇപ്പം തന്നെ നീ ഒരുപാട് ഓവറാ. ആക്ച്വലി ഇതൊന്നും അല്ലടാ കുഴപ്പം, ഈ പെണ്ണുങ്ങളും പ്രേമം ഉണ്ടല്ലോ അതാണ് കുഴപ്പം. എൻ്റെ ഹൃദയം ഞാൻ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ അത് ചൈനീസ് റോസാപ്പൂവാണെന്ന് കരുതി ചവിട്ടി അരച്ചിട്ട് ഇപ്പോൾ അത് എൻ്റെ ചെവിയിൽ തന്നെ വെച്ച് തന്നു. എന്താലേ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക, യാത്രി അല്ല രാത്രി യാത്രയില്ല. ഇവൻ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകില്ല, കൂടെ ഞാനും പോവാം. ഹലോ, ആരാ? അതെ, എന്താ? എപ്പോ? ഓക്കെ, ഞാനിപ്പോ വരാം. ജെ കെ, ഈ നേരത്ത് എങ്ങോട്ടാ?
അത് എന്തുപറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കിപ്പോ ഒരു കോള് വന്നിരുന്നു. തേജിന് തേജിന് ഒരു ആക്സിഡന്റ്. എന്താ പറഞ്ഞു? എനിക്കറിയില്ല, അവൻ എന്തെങ്കിലും പറ്റിയതൊന്നു. ഞാൻ അവിടെ പോയിട്ട് വരാം. തനിതാരോടും പറയണ്ട. എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാലെങ്കിലും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറൂ, എന്നോടുള്ള വെറുപ്പ് ഇല്ലാതാവോ? എനിക്ക് നീ മാപ്പ് തരൂ അപ്പോഴെങ്കിലും.